ഇന്നത്തെ സ്പെഷ്യൽ കർക്കിടക സ്പെഷ്യൽ ചേമ്പിലക്കറി. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് ചേമ്പില പറിക്കാം. അപ്പം ആൻറ്റി ഇങ്ങനെ നമ്മുടെ പറമ്പത്ത് പോയിട്ട് ചേമ്പില പറിക്കുന്നുണ്ട്. അപ്പോൾ ചേമ്പില എങ്ങനത്തെ ഇലയാന്ന് വെച്ചാൽ തളിരില വേണം, എന്ന് വെച്ചാൽ വിരിഞ്ഞ് വരണ ഇല, ചുരുണ്ടിരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതുപോലെ ചുരുണ്ടിരിക്കണ ഇലയാണ് നമുക്കിതിന് ആവശ്യം. മൂത്ത ഇല എടുത്തു കഴിഞ്ഞാൽ അമ്മാതിരി ചൊറിച്ചിലായിരിക്കും. അപ്പം നമ്മൾ തളിരില എടുക്കാം. ഇതുപോലെ വിരിഞ്ഞതും വേണ്ട, തീരെ വിരിയാത്തത് ചുരുണ്ടിരിക്കണ ഇല. അപ്പം അതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞ് ചേമ്പില പറിച്ചിട്ട് വരട്ടെ. നമുക്കൊരു അഞ്ചെട്ടില കിട്ടിയിട്ടുണ്ട്. അഞ്ചെട്ടില എടുത്തുള്ളൂ, എന്ന് വെച്ചാൽ ചെറിയൊരു കറിയാണ് വെക്കണേ. അപ്പം അധികം ഇലയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇല നന്നായി നിവർത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പയറിട്ടിട്ടാണ് ഈ കറി വെക്കണേ. അപ്പം പയറ് ആദ്യം ചീനിച്ചട്ടിയിലിട്ട് നന്നായി വറുക്കുക. വറുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചക്കുത്ത്, പയറ് വറുത്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും നമുക്ക്. രണ്ട് വിസിലുകൊണ്ട് പയറ് സൂപ്പറായിട്ട് വരും. അങ്ങനെ പയറ് വറുത്ത് അത് കഴുകിയിട്ട് നമ്മളൊരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. അപ്പോൾ ആ ഒരു വേവണ സമയം കൊണ്ട് നമുക്ക് ഇല റെഡിയാക്കി എടുക്കാം. ഇല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തെറുത്ത് കെട്ടണം. ചെറിയ പീസുകളാക്കിയിട്ട് അതിൻ്റെ ഞരമ്പുകളൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി ഇതുപോലെ തെറുത്ത് കെട്ടിട്ട് വെക്കണം. ഇതിപ്പോൾ രണ്ട് ടൈപ്പ് ചേമ്പുണ്ട്. അതായത് ഒരു വയലറ്റ് ഷെയ്ഡ് ഉള്ളതുണ്ടാവും, ഗ്രീൻ ഷെയ്ഡ് ഉള്ളതുണ്ടാവും. ഇതിപ്പോൾ വയലറ്റ് ഷെയ്ഡാണ് നമ്മൾ എടുത്തേക്കണത്. ഗ്രീൻ ഷെയ്ഡിന് ചിലപ്പോൾ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത് ചൊറിയാതിരിക്കാനായിട്ട് പുളിയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായി പുളി ഒഴിച്ച് തിളപ്പിക്കണം. പിന്നെ നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. വേവാവാണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ നല്ല ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായി തെറുത്ത് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കഷ്ണമായിട്ട് നമുക്ക് കഴിക്കാനായിട്ടുണ്ടാവും. മറ്റേത് അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ കറിയിൽ അങ്ങനെ അലുത്തു പോകും. ഇതാവുമ്പോൾ അങ്ങനെ കിടന്നോളും, കഷ്ണം പോലെ അങ്ങനെ കിടന്നോളും. അങ്ങനെ നമ്മൾ ചേമ്പിലൊക്കെ തെറുത്ത് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ തെറുത്ത് എല്ലാ ചേമ്പിലെയും കെട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കൈമ ഇതുപോലെ കറ വരും. കറ വരാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അരിഞ്ഞാൽ മതി. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പാണ്. അരപ്പിനെ നാളികേരം ചെരുക. അതിലേക്ക് നാലഞ്ച് പച്ചമുളക്, രണ്ട് തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. പിന്നെ പറഞ്ഞ പോലെ ചേമ്പിലി ആയതുകൊണ്ട് നന്നായി പുളി വേണം. അപ്പോൾ ആവശ്യത്തിന് പുളി എടുത്ത് വെള്ളത്തിലിടാം. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കുക്കറിൽ വെച്ചാണ് പയറിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് വിസിലുകൊണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാളികേരം നന്നായി അരച്ചും വെച്ചിട്ടുണ്ട്. ഇനി പയറിലേക്ക് നമ്മൾ കെട്ടിട്ട് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇല, അതുപോലെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം, പുളി, ആവശ്യത്തിന് ഉപ്പ്, അത്യാവശ്യത്തിന് വെള്ളവും നന്നായി ഒഴിക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ച് കറി നന്നായി കുറുക്കിയെടുക്കണം. ഒരു കുറുകിയ പരിവാകുമ്പോഴത്തേനും ഇല ജസ്റ്റ് വാടിയാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മളെടുത്ത് കഴിക്കരുത്. കാരണം ഈ പുളിയൊക്കെ നന്നായി ഇതിൽ പിടിക്കണം. എന്നാൽ മാത്രമേ ഈ ഇലയുടെ ഈ ചൊറിച്ചിലെങ്ങാനും ചൊറിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുള്ളൂ. അപ്പോൾ പുളിയൊക്കെ നന്നായി ആവശ്യത്തിന് ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം. എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായി തിളച്ച് ഈ ഒരു പരിവാവും കുറുകി ഈ ഒരു പരിവാകുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് വറുത്തിടാം. വറവലിനായിട്ട് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ മൂക്കുമ്പോഴത്തേനും കടുക് പൊട്ടിക്കുക, ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, ചെറിയുള്ളി ഒരു വാടി വരുമ്പോഴത്തേനും പച്ചൽമുളക്, കറിവേപ്പില, ഇതൊക്കെ ഇട്ട് നന്നായി വറുത്ത് നമ്മുടെ കറിയിൽ ഒഴിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മുടെ കർക്കിടക മാസം ആയതുകൊണ്ട് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതുപോലത്തെ ഇലക്കറികളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. അപ്പോൾ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണ്, അതുപോലെ ഹെൽത്തിയാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും ചാനൽ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.